നാട്ടു വർത്തമാനത്തിലേക്ക് വിശദമായി. ആദിവാസി ക്ഷേമ പദ്ധതികൾക്കായി കോടികൾ വകയിരുത്തുന്നതിനിടെ ചോർന്നൊലിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റിന് കീഴിൽ കഴിയുകയാണ് വയനാട് തിരുനെല്ലി പഞ്ചായത്തിലെ കുടുംബങ്ങൾ. അമ്മാനി ഗോത്ര ഊരിലെ 20-ലധികം കുടുംബങ്ങളാണ് ദുരിതജീവിതം നയിക്കുന്നത്. തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്ന് അര കിലോമീറ്ററേയുള്ളൂ ടാക്കീസ് റോഡിലെ അമ്മാനി ഗോത്ര ഊരിലേക്ക്. മഴയും വെയിലും കൊണ്ട് പ്ലാസ്റ്റിക് കൂരകളിൽ കഴിയുന്നത് 20-ലേറെ കുടുംബങ്ങളാണ്. പണിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഊരിലുള്ളത്. ചില വീടുകൾ ഓടുമേഞ്ഞവയാണെങ്കിലും ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. ഒരു കൂട്ടത്തിൽ വീടിന്റെ മുൻഗണനാ പട്ടികയിൽ ഒന്നാമതായിട്ടും വീട് നിർമ്മാണം ഇതുവരെയും നടക്കുന്നില്ല. വീടിന് ഇതിന് മുമ്പും അപേക്ഷ കൊടുത്തതാ, ഇപ്പൊ ലിസ്റ്റിൽ പാസ്സായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. അടുത്ത മഴക്കാലത്തിന് മുൻപെങ്കിലും തങ്ങളുടെ ദുരിതം അധികൃതർ കാണുമെന്ന പ്രതീക്ഷയിലാണ് ഊരുവാസികൾ. News 18 വയനാട്. കോഴിക്കോട് മുക്കം നഗരസഭയിലെ അഭിലാഷ് ജംഗ്ഷൻ മുതൽ അഗസ്ത്യമുഴി വരെ നീളുന്ന സംസ്ഥാന പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. January 31 മുതൽ 14 ദിവസത്തേക്കാണ് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായാണ് ഗതാഗത നിയന്ത്രണം. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി വാഹനങ്ങൾ വഴിതിരിച്ചുവിടും. തിങ്കളാഴ്ച മുതൽ 14 ദിവസത്തേക്കാണ് നിയന്ത്രണം. മുക്കം നഗരസഭയിലെ അഭിലാഷ് ജംഗ്ഷൻ മുതൽ അഗസ്ത്യമുഴി വരെയുള്ള ഭാഗത്താണ് ഗതാഗത നിയന്ത്രണം. കോഴിക്കോട് ഭാഗത്തു നിന്നും അരീക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വെസ്റ്റ് മാമ്പറ്റയിൽ നിന്നും തിരിഞ്ഞ് PC ജംഗ്ഷനിലേക്കും മുക്കത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇതേ റൂട്ടിൽ തന്നെ തിരിച്ചുവിടാനുമാണ് തീരുമാനം. മുക്കത്ത് നിന്ന് താമരശ്ശേരി തിരുവമ്പാടി ഭാഗത്തേക്ക് പോകുന്ന ചെറിയ വാഹനങ്ങൾ കയ്യട്ടാമ്പൊയിൽ മാമ്പറ്റ അഗസ്ത്യമുഴി റൂട്ടിൽ വൺ വേ ആയി പോകാനും നിർദ്ദേശമുണ്ട്. മുക്കം അഗസ്ത്യമുഴി ഭാഗത്തെ റോഡിൻ്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് നടത്തുന്നതിന് വേണ്ടി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ നഗരസഭയുടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ മാസം 31 മുതൽ ആണ് നമ്മൾ അതിൻ്റെ പ്രവൃത്തി നടക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ ഭാഗത്തെ പണി വർക്ക് തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയത്. മുക്കം ടൗൺ നവീകരണത്തിന്റെ ഭാഗമായുള്ള മുക്കം ആലിൻചുവട്ടിലെ ഇന്റർലോക്ക് പതിക്കൽ ഉടനെ തന്നെ ആരംഭിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. News 18 മുക്കം. പട്ടിത്തറയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. തൃത്താല സ്വദേശി കുറുപ്പത്ത് രജീഷാണ് മരിച്ചത്. പമ്പ് ഹൌസിന് സമീപമായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ കാർ നാട്ടുകാർ കൂട്ടക്കടവ് ഭാഗത്ത് വെച്ച് പിടികൂടി. കോഴിക്കോട് നഗരത്തിലെ മാലിന്യങ്ങൾക്കിടയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരുപിടി കുടുംബങ്ങളുണ്ട് വലിയങ്ങാടി പൂവളപ്പിൽ. ശുചിമുറി മാലിന്യം ഉൾപ്പെടെ ഒഴുകിയെത്തുന്നിടത്താണ് ഇവരുടെ താമസം. ഒട്ടേറെ കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് വലിയങ്ങാടി പൂവളപ്പ്. തകർന്നു വീഴാറായതും അല്ലാത്തതുമായ കെട്ടിടങ്ങളിൽ അതിഥി തൊഴിലാളികളെ കൂട്ടത്തോടെ പാർപ്പിച്ചിരിക്കുകയാണ്. 8-10 പേരൊക്കെ ഒരു മുറിയിൽ കഴിയുന്നുണ്ട്. മൂക്ക് പൊത്താതെ ഈ പ്രദേശത്തേക്ക് പോകാൻ കഴിയില്ല. എത്രയോ നാളായി കൂടിക്കിടക്കുന്ന മാലിന്യമാണ് ഈ കാണുന്നത്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഈ വഴിയും എല്ലാം ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്ക് ഇവർ ഫുള്ളായിട്ട് ഇവരിങ്ങനെ വലിച്ച് വാരി എറിഞ്ഞിട്ട് പോകുന്നുണ്ട്. ഒരുപാട് വേസ്റ്റ്, പിന്നെ ഈ സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊലിക്കുന്നത്, വെള്ളത്തിന്റെ എല്ലാം നമ്മൾ പരാതി പറയുന്നുണ്ട്. അപ്പോ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ആക്ഷൻ എടുക്കും, പിന്നെ ഇതിനെ പറ്റി ഒന്നുമില്ല. സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊലിച്ച് മാലിന്യം സമീപത്തെ കിണറുകളിൽ വരെ എത്തുന്നു. കോർപ്പറേഷനും ആരോഗ്യവകുപ്പുമൊന്നും രോഗവ്യാപനത്തിന് കാരണമാകുന്ന ഈ ദുരവസ്ഥ കാണുന്നില്ല. ഇവരെ അതിൽ കൊണ്ടുപോയി കുത്തി നിറയ്ക്കുക, എന്നിട്ട് ഈ വേസ്റ്റ് മുഴുവൻ എന്ത് ചെയ്യും, സംസ്കരിക്കാനുള്ള ഒരു സംവിധാനമില്ല. ഇത് കണ്ടോര പറമ്പ് കൊണ്ടുപോയിടാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പ്രദേശത്ത് തന്നെ ഈ വേസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് നമ്മൾ എന്നിട്ട് റെസിഡൻസ് എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ വേസ്റ്റൊക്കെ എടുത്ത് ചാക്കിൽ നിറച്ചു. മാലിന്യങ്ങളിലെ ഈ പൊറുതിയെക്കുറിച്ച് കോർപ്പറേഷനെയും ആരോഗ്യവകുപ്പിനെയും പലതവണ അറിയിച്ചിട്ടും നടപടിയില്ല. മാലിന്യങ്ങൾക്ക് നടുവിൽ കുറേ മനുഷ്യർ ജീവിക്കുന്നത് അധികാരികൾ കാണാത്തതാണോ കണ്ടില്ലെന്ന് നടിക്കുകയാണോ? ആരോഗ്യവകുപ്പും കോർപ്പറേഷനും ഒരുപോലെ ഇതിന് ഉത്തരം നൽകേണ്ടതുണ്ട്. ക്യാമറാമാൻ സ്വരൂപ് നിവേദ്യയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, News 18 കോഴിക്കോട്. താമരശ്ശേരിയിൽ KSRTC ബസ്സിൽ യുവതിയോട് മോശമായി പെരുമാറിയ ആൾ പിടിയിൽ. മുക്കം മാമ്പറ സ്വദേശി സുധീറാണ് പിടിയിലായത്. ഇയാൾ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ബസ്സിലെ യാത്രക്കാരി ബഹളം വെച്ചതോടെ മറ്റ് യാത്രക്കാരാണ് ഇയാളെ പോലീസിൽ ഏൽപ്പിച്ചത്.
വിനോദസഞ്ചാരികൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഇടുക്കി രാമക്കൽമേട്ടിൽ സ്ഥാപിച്ച പോലീസ് അസിസ്റ്റൻസ് സെന്റർ പ്രവർത്തനരഹിതം. ഔട്ട്പോസ്റ്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് സെന്റർ ആരംഭിച്ചത്. 2015 തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമായ രാമക്കൽമേട്ടിൽ പോലീസ് അസിസ്റ്റൻസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. വിദേശികളടക്കം ആയിരക്കണക്കിന് സഞ്ചാരികളെത്തുന്ന മേഖലയിൽ ടൂറിസ്റ്റുകൾക്ക് സുരക്ഷ ഒരുക്കുകയായിരുന്നു ലക്ഷ്യം. അതിർത്തിയിലെ സമാന്തര പാതകൾ വഴിയുള്ള ലഹരിക്കടത്തിന് തടയിടുകയും മേഖലയിലെ ക്രമസമാധാന പാലനം ഉറപ്പുവരുത്താനും ഇതിലൂടെ ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ ഏതാനും മാസങ്ങൾ മാത്രമാണ് ഇവിടെ പോലീസിന്റെ സേവനം ലഭ്യമായത്. രാമക്കൽമേട് ഇടുക്കി ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. നിലവിൽ നിരവധി സഞ്ചാരികളാണ് രാമക്കൽമേട് എത്തുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട സഞ്ചാര കേന്ദ്രമാകുമ്പോൾ തന്നെ പല നിയമപരമായ പ്രശ്നങ്ങളും വരും. അപ്പം നിലവിൽ പോലീസിന്റെ സംവിധാനം ഇവിടെ കാര്യമായി വിനിയോഗിക്കപ്പെടുന്നില്ല. അപ്പം ഈ രാമക്കൽമേട്ടിലെ ഈ എയർ പോസ്റ്റ് പുനഃസ്ഥാപിച്ചുകൊണ്ട് സഞ്ചാരികൾക്ക് കിട്ടുന്ന ഒരു സഹായം എന്ന നിലയ്ക്ക് ഇത് അടിയന്തരമായി പുനഃസ്ഥാപിക്കപ്പെടണം. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിട സമുച്ചയം നിലവിൽ നാശത്തിന്റെ വക്കിലാണ്. SI ഉൾപ്പെടെ 4 പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം ഉണ്ടാകുമെന്നായിരുന്നു പ്രഖ്യാപനം. നെടുങ്കണ്ടം പോലീസിന്റെ നേതൃത്വത്തിൽ സെന്റർ പ്രവർത്തിപ്പിക്കാനായിരുന്നു തീരുമാനം. നിലവിൽ വൻ തിരക്കനുഭവപ്പെടുന്ന ദിവസങ്ങളിൽ പോലും പോലീസിന്റെ സേവനം വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ലഭ്യമാകുന്നില്ല. മദ്യപിച്ചെത്തുന്ന സഞ്ചാരികളിൽ ചിലർ DTPC ജീവനക്കാരുമായി വാക്കുതർക്കം നടത്തുന്നതും പതിവാണ്. മേഖലയിലെ ട്രാഫിക് നിയന്ത്രണത്തിനും സംവിധാനങ്ങളില്ല. സെന്റർ വീണ്ടും പ്രവർത്തന സജ്ജമാക്കി അതിർത്തി മേഖലയിലെ ക്രമസമാധാന പാലനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. News 18 രാമക്കൽമേട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 80 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. ഇന്നലെ അബുദാബിയിൽ നിന്നും എത്തിയ മലപ്പുറം സ്വദേശിയിൽ നിന്നുമാണ് 1600 കിലോ സ്വർണം പിടികൂടിയത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറേറ്റ് സംഘമാണ് വിമാനത്താവളത്തിലെത്തി സ്വർണം പിടിച്ചത്. സ്വർണം മിശ്രിതമാക്കി ശരീരത്തിനുള്ളിലും അടിവസ്ത്രത്തിലും ഉള്ളിലുമാണ് ഒളിപ്പിച്ചിരുന്നത്. ഇരുവഴിഞ്ഞി പുഴയിലും സമീപത്തെ കൈവഴികളിലും മാലിന്യ നിക്ഷേപം രൂക്ഷം. ഇതോടെ കുടിവെള്ളത്തിനടക്കം ജനം ബുദ്ധിമുട്ട് നേരിടുകയാണ്. കാരശ്ശേരി പഞ്ചായത്തിലെ വിവിധ ജലാശയങ്ങളിലാണ് മാലിന്യ പ്രശ്നം രൂക്ഷമായത്. ഇരുവഴിഞ്ഞിപ്പുഴയുടെയും ചെറുപുഴകളുടെയും തീരപ്രദേശങ്ങളിൽ വ്യാപകമായി മാലിന്യങ്ങൾ തള്ളുന്നതോടെ പുഴയും തീരവും നാശത്തിന്റെ വക്കിലാണ്. നിരവധി പേർ കുടിവെള്ളത്തിനും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന പുഴയിലാണ് മാലിന്യം തള്ളുന്നത്. പുഴയിലെ ജലനിരപ്പ് താഴ്ന്ന സാഹചര്യത്തിൽ കവണക്കൽ റെഗുലേറ്റർ ക്രം ബ്രിഡ്ജിന്റെ ഷട്ടർ അടച്ചു. ഇതോടെ ഒഴുക്ക് നിലച്ച വെള്ളത്തിലാണ് മാലിന്യം തള്ളുന്നത്. ഇത് സാംക്രമിക രോഗങ്ങൾക്ക് ഇടയാക്കുമെന്നും ആശങ്കയുണ്ട്. പഞ്ചായത്തും ആരോഗ്യവകുപ്പും പ്രശ്നത്തിൽ ഇടപെടണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. വ്യാപകമായ രീതിയിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നത് ഈ അടുത്ത കാലത്ത് ഈ അടുത്ത ദിവസം തന്നെ പെയിൻറ് മാലിന്യം കൊണ്ടുപോയി തള്ളിയതിൻ്റെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി സ്ഥലങ്ങളിൽ വ്യാപകമായ രീതിയിൽ മാലിന്യം കൊണ്ട് തള്ളുന്നത് മൂലം വളരെയധികം പ്രയാസം അനുഭവിക്കുകയാണ്. വെള്ളത്തിൽ പ്ലാസ്റ്റിക് അടക്കമുള്ളവയാണ് തള്ളുന്നത്. ജലാശയങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. News 18 മുക്കം. കൊടുവള്ളി തണൽ ഡയാലിസിസ് സെന്റർ 2nd വാർഷികം ആഘോഷിച്ചു. പുതുതായി ആരംഭിച്ച കൌൺസിലിംഗ് സെന്ററിന്റെയും ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെയും ഉദ്ഘാടനവും നടന്നു. പൊതുജനങ്ങൾക്ക് സ്ഥാപനം സന്ദർശിക്കുന്നതിനുള്ള സൌകര്യങ്ങളും ഒരുക്കിയിരുന്നു. 10 മെഷീനുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയത്. ഒരു ദിവസം 30 പേർക്കാണ് സൗജന്യമായി ഡയാലിസിസ് നടത്തുന്നത്. ഡയാലിസിസ് സെന്ററിനൊപ്പം ഭിന്നശേഷി നിർണയ കേന്ദ്രം, ഫിസിയോതെറാപ്പി യൂണിറ്റ്, സ്പീച്ച് തെറാപ്പി തുടങ്ങിയ പ്രവർത്തനങ്ങളും നടത്തിവരും. പുസ്തക തീവണ്ടി ഒരുക്കി കോഴിക്കോട് മുക്കത്തെ സർക്കാർ സ്കൂൾ. മണാശ്ശേരി UP സ്കൂളിലാണ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സഹായത്തോടെ പുസ്തക വണ്ടി ഒരുക്കിയത്. ആസാദിക്ക റെയിൽഗാന്ധി എന്ന പേരിലാണ് പുസ്തക വണ്ടി ഒരുക്കിയത്. സ്വാതന്ത്ര്യസമരത്തെയും സ്വാതന്ത്ര്യസമര സേനാനികളെയും അനുസ്മരിക്കുന്ന രീതിയിലാണ് വണ്ടി സജ്ജമാക്കിയത്. വലിയ ചാർട്ട് പേപ്പറുകളിൽ തീവണ്ടിയുടെ ചിത്രം വരച്ചാണ് പുസ്തക വണ്ടി തയ്യാറാക്കിയത്. സ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ ഷാജിയുടെ നേതൃത്വത്തിൽ അധ്യാപകരായ അനിൽകുമാർ, അനഖ, നിഷി, റഹിയാനത്ത്, ശ്രുതി, ബിന്ദു, ഷീജ, മിഥുൻ, ആരതി എന്നിവരും ചേർന്നാണ് ഈ തീവണ്ടി ഒരുക്കിയത്. നമ്മളുടെ ഉദ്ദേശം സ്വാതന്ത്ര്യസമര ചരിത്രത്തെക്കുറിച്ച് കുട്ടികളിൽ ആ ഒരു വീക്ഷണം എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ തീവണ്ടി പുസ്തകം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് ഈ ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ചത് ഞങ്ങളുടെ സ്കൂളിലെ ചിത്ര അധ്യാപകനായ ഷാജിമോൻ മാഷാണ്. കൂടെ ഇവിടെ ഉണ്ടായിരുന്ന ബാക്കി അധ്യാപകരും കൂടെ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഉദ്യമം വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ് സ്കൂളിലെ കുട്ടികൾ ഒരുക്കിയ ചാർട്ടുകളും പുസ്തക വണ്ടി ഒരുക്കാനായി ഉപയോഗിച്ചിട്ടുണ്ട്. വരച്ച ചിത്രങ്ങളും ചാർട്ടുകളും വലിയ തുണിയിൽ കുത്തിവെച്ചാണ് പുസ്തക വണ്ടി സ്കൂളിലെ ചുമരിൽ പ്രദർശിപ്പിച്ചത്. News 18 മുക്കം. കൊല്ലത്ത് ലഹരിക്കെതിരെ ചുവർ ചിത്രരചനയുമായി NSS കലാകാരന്മാർ.
യുവതലമുറയെ ലഹരിയുടെ ലോകത്ത് നിന്ന് മാറ്റി നിർത്തുക, ജീവിതം തന്നെയാണ് ലഹരി എന്നീ ആശയങ്ങൾ മുൻനിർത്തിയാണ് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ചിത്രരചന നടത്തിയത്. കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ ചുവരിലാണ് ചിത്രങ്ങൾ വരച്ചത്. ചവറ BGM കോളേജും ശാസ്താംകോട്ട DB കോളേജിലെയും 25 കലാകാരന്മാരാണ് കരുനാഗപ്പള്ളി റോട്ടറി മെയിൻ ക്ലബിന്റെ സഹായത്തോടെ ചുവർ ചിത്രരചന നടത്തിയത്. ഇടുക്കി നെടുങ്കണ്ടം അണക്കരമേട്ടിൽ കൃഷിയിടത്തിന് സമീപത്തായി സ്ഥാപിച്ചിരുന്ന മുള്ളുവേലി തകർത്തതായി പരാതി. വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും രക്ഷ നേടുന്നതിനായി സ്ഥാപിച്ചിരുന്ന വേലിയാണ് തകർത്തത്. അണക്കരമേട്ട് സ്വദേശി തങ്കത്തിന്റെ കൃഷിയിടത്തോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന മുള്ളുവേലിയാണ് കഴിഞ്ഞ രാത്രിയിൽ തകർത്തത്. അലങ്കാര ചെടികളുടെ കൃഷിത്തോട്ടത്തിന് സംരക്ഷണമൊരുക്കി സ്ഥാപിച്ചിരുന്ന വേലിയാണിത്. മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് 300 മീറ്ററോളം ദൂരത്തിൽ സ്ഥാപിച്ചിരുന്ന മുള്ളുവേലി പലയിടത്തായി മുറിച്ചു മാറ്റുകയായിരുന്നു. കൃഷിയിടത്തിൽ അതിക്രമിച്ചു കയറി ചെടികൾ നശിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ആരാണെന്ന് നമുക്ക് കൃത്യം അറിയത്തില്ല. ആരോ വന്ന് രാത്രിയിൽ മുള്ളുകമ്പി മുഴുവൻ കട്ട് ചെയ്ത് കളഞ്ഞ് ചെടികളാണ് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നശിപ്പിക്കുക, അതും കുറേയൊക്കെ തട്ടിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. നശിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു എന്ന് തോന്നുന്നു. പട്ടിയുള്ളതുകൊണ്ട് പട്ടി വരച്ചോളം പോയതാണ് സാധ്യത. പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യം നമുക്ക് വരാതിരിക്കാനാണ് ഈ മുള്ളുകമ്പി ഇട്ടിരുന്നത്. അത് മുഴുവൻ പീസ് പീസാക്കി കട്ട് ചെയ്ത് കളഞ്ഞിട്ടിരിക്കുക. തമിഴ്നാട് വനമേഖലയോട് ചേർന്ന പ്രദേശമായതിനാൽ ഇവിടെ വന്യമൃഗശല്യം രൂക്ഷമാണ്. മൃഗങ്ങൾ കൃഷിയിടത്തിലേക്ക് കടക്കാതിരിക്കാനാണ് മുള്ളുവേലി സ്ഥാപിച്ചത്. നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകി. ന്യൂസ് 18 നെടുങ്കണ്ടം. ഇടുക്കി നെടുങ്കണ്ടം അണക്കരമേട്ടിൽ വൈദ്യുതോൽപാദനത്തിനായുള്ള കാറ്റാടി യന്ത്രത്തിന്റെ നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. സമീപത്തെ വീടിന് ഭീഷണി ഉയർത്തുന്നതായി ആരോപിച്ചാണ് നിർമ്മാണം തടഞ്ഞത്. അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും ആശങ്കകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപണമുണ്ട്. രണ്ട് കാറ്റാടികൾ സ്ഥാപിച്ച ശേഷം മൂന്നാമത്തെ കാറ്റാടിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാനെത്തിയപ്പോഴാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത്. നിർധന വിദ്യാർത്ഥികളെയും കുടുംബത്തെയും സഹായിക്കാനായി ബിരിയാണി ചലഞ്ച്. കോഴിക്കോട് മുക്കം മൊയ്തീൻ കോയ ഹാജി മെമ്മോറിയൽ മുസ്ലിം ഓർഫനേജ് സ്കൂളിലാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. സ്നേഹ സാന്ത്വന ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം. മൊയ്തീൻ കോയ ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നിർധനരായ വിദ്യാർത്ഥികളെയും കുടുംബത്തെയും സഹായിക്കാനാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. 10 വർഷമായി സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന സ്നേഹസ്വാന്തനം ക്ലബിൻ്റെതാണ് ആശയം. കോവിഡ് കാലത്ത് പല കുട്ടികളും കുടുംബങ്ങളും വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോയത്. ഇവരെ കണ്ടെത്തി സഹായിക്കുന്നതിനാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. സമൂഹത്തിൽ ഈ സ്കൂളിൽ നിന്നും കഷ്ടത അനുഭവിക്കുന്ന 4 കുട്ടികളുടെ വീട് പണി പൂർത്തീകരിക്കുന്നതിലേക്കാണ് നമ്മൾ ഈ ചലഞ്ചിൽ നിന്നും സ്വരൂപിക്കുന്ന സംഖ്യ ഉപയോഗപ്പെടുത്തുന്നത്. 12,000 ബിരിയാണിയാണ് തയ്യാറാക്കിയത്. മുക്കം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന രാഹുൽ ബ്രിഗേഡ്, വോപ്പ നോർത്ത് കാരശ്ശേരി, എന്റെ മുക്കം തുടങ്ങിയ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. ന്യൂസ് 18 മുക്കം. കോഴിക്കോട് വെള്ളിമാടുകുന്ന് ചിൽഡ്രൻസ് ഹോമിൽ നിന്നും പെൺകുട്ടികളെ കാണാതായ കേസിൽ യുവാക്കൾക്കെതിരെ കേസെടുത്തു. മദ്യം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പെൺകുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. പെൺകുട്ടികളുടെ രഹസ്യമൊഴി കോഴിക്കോട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തും. കൊല്ലം കൊടുങ്ങല്ലൂർ സ്വദേശികളായ യുവാക്കളെ ബംഗളൂരുവിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടെ പരിചയപ്പെട്ടതാണെന്നാണ് പെൺകുട്ടികളുടെ മൊഴി. സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും പെൺകുട്ടികൾ പോലീസിന് മൊഴി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പോക്സോ വകുപ്പുകൾ ചുമത്തി യുവാക്കൾക്കെതിരെ കേസെടുത്തത്. JJ ആക്ട് പോക്സോ ആക്ട് വേറെ അവരുടെ നടപടിയുണ്ടാവും. വൈറ്റ് ഫീൽഡിൽ എത്തുന്ന സമയത്ത് ആൾക്കാരെ രണ്ട് ആളുകളാണ് ഇവരെ കൂടുതലുണ്ടായിരുന്നത്. അവരാണ് കുട്ടികൾക്ക് അവിടെ കൊണ്ടുപോയി റൂം എടുത്തു കൊടുക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അവരെയാണ് നമ്മൾ കസ്റ്റഡി എടുത്തിരിക്കുന്നത്. റൂമിന് നോക്കിയ സമയത്ത് അവർക്ക് ഐ ഡി കാർഡ് ഇല്ലാത്ത റൂം കിട്ടിയില്ല. രണ്ടാമത് പിന്നെ ഇവരെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ കെയർ ഓഫിലാണ് റൂം എടുത്തിരിക്കുന്നത്. ചിൽഡ്രൻസ് ഹോമിൽ മാനസിക പീഡനം അനുഭവിച്ചിരുന്നതായും കുട്ടികളുടെ മൊഴിയിൽ പറയുന്നു. ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് പുറത്തു കിടക്കുമ്പോൾ ഗോവയ്ക്ക് പോകാനായിരുന്നു പദ്ധതി. ഇനി തിരികെ ചിൽഡ്രൻസ് ഹോമിലേക്ക് പോകാൻ താല്പര്യമില്ലെന്ന് കുട്ടികൾ പോലീസിനെ അറിയിച്ചു. കുട്ടികളിൽ ഒരാളുടെ രക്ഷിതാവ് മകളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സന്നദ്ധത അറിയിച്ചു. കുട്ടികൾക്ക് സഹായം നൽകിയ എടക്കര സ്വദേശിയായ യുവാവിനെ ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. പെൺകുട്ടികൾ ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് പുറത്തു കിടന്നത് മറ്റാരുടെയെങ്കിലും പ്രേരണയിലാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മഹിളാമോർച്ച ചിൽഡ്രൻസ് ഹോമിലേക്ക് മാർച്ച് നടത്തി. അട്ടപ്പാടിയിൽ കോവിഡ് ബാധിച്ച് 2.5 വയസ്സുകാരൻ മരിച്ചു. അബ്ബണ്ണൂർ ആദിവാസി ഊരിലെ ഷൈജു സരസ്വതി ദമ്പതികളുടെ മകൻ സ്വാദിഷാണ് മരിച്ചത്. ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് കൂക്കംപാളയം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് കുട്ടിക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്ന് രാവിലെയാണ് കടുത്ത പനിയും ശ്വാസതടസ്സവും മൂലം
അട്ടപ്പാടിയിലെ കൂക്കമ്പാളയം സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച 2.5 വയസ്സുകാരൻ മരിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന കുഞ്ഞിനെ ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജനുവരി 27 പനിയെ തുടർന്ന് സ്വാദിഷിനെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെത്തിച്ചിരുന്നു. 1.5 മണിക്കൂറോളം കാഷ്വാലിറ്റിയിൽ നിരീക്ഷണത്തിലേർപ്പെടുത്തിയെങ്കിലും മരുന്ന് നൽകി വീട്ടിലേക്ക് തിരിച്ചയച്ചു. എന്നാൽ ഇന്നലെ രാത്രി പനിയും ശ്വാസതടസ്സവും ഉണ്ടായി. ശ്വാസതടസ്സം ശക്തമായതോടെ അവശനായ കുഞ്ഞിനെ പുലർച്ചെ കൂക്കമ്പാളയം സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആദ്യമായാണ് അട്ടപ്പാടിയിൽ കോവിഡ് ബാധിച്ച് കുഞ്ഞു മരിക്കുന്നത്. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി അധികൃതർ വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയില്ലെന്ന പരാതി ഉയർന്നിട്ടുണ്ട്. പനിയുണ്ടായിട്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാതെ മരുന്ന് നൽകി വീട്ടിലേക്ക് തിരിച്ചയച്ചത് വീഴ്ചയാണെന്നാണ് ആരോപണം. എന്നാൽ മരുന്ന് നൽകി കുറവില്ലെങ്കിൽ പിറ്റേ ദിവസം വരണമെന്ന നിർദ്ദേശത്തോടെയാണ് കുഞ്ഞിനെ മടക്കി അയച്ചതെന്നാണ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുറഹിമാൻ പറയുന്നത്. ന്യൂസ് 18 പാലക്കാട്. 20 വീടുകളിലേക്ക് പോകുന്ന വഴിയിൽ തൊടുപുഴ നഗരസഭ നിർമ്മിച്ച കലുങ്ക് സമീപവാസികൾക്ക് ബുദ്ധിമുട്ടാകുന്നു. റോഡിനേക്കാൾ 2 അടിയോളം ഉയർത്തി കലുങ്ക് നിർമ്മിച്ചതോടെ സമീപത്തെ വീട്ടിലേക്കുള്ള വഴിയും അടഞ്ഞു. വീടുകളിലെ ഗേറ്റുകൾ പോലും തുറക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് ഇവിടുത്തുകാർ. തൊടുപുഴ നഗരസഭ 6 വാർഡിൽ വെയർഹൌസ് റോഡിന് സമീപത്തെ കലുങ്കാണ് നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നത്. ഇവിടെ വീടുകളിലേക്ക് വാഹനം കയറണമെങ്കിൽ വീടിന്റെ ഗേറ്റ് തന്നെ പൊളിച്ചു മാറ്റി വഴി ഉയർത്തി നിർമ്മിക്കേണ്ട അവസ്ഥയാണ്. ഇങ്ങനെ ചെയ്താലും റോഡിലൂടെ ഒഴുകി വരുന്ന വെള്ളം വീട്ടിലേക്കെത്തും. തൊടുപുഴ ICCOLLEGE സമീപത്തുള്ള റോഡിലേക്ക് പോകുന്ന ഓടയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന കലുങ്ക് 2 റോഡുകളിൽ നിന്ന് 2 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. അവർ പണിത് വെച്ചിരിക്കുന്ന 2 വീട്ടിലോട്ടും മാത്രമല്ല ഈ നാട്ടിൽ ഒരു വണ്ടിക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണ്. ഇവിടെ രോഗികളായ അനേകം പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. ഒരാൾക്ക് ഒരു ആശുപത്രിയിലോട്ട് ഒന്നും പോകാൻ പറ്റാത്ത രീതിയിൽ വണ്ടി ഒന്നും ഇറക്കാൻ പറ്റാത്ത രീതിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. 1.5 മാസമായിട്ട് ഞങ്ങൾക്ക് വണ്ടി പോലും ഇറക്കാൻ പറ്റുന്നില്ല. ഈ 2 സീറ്റിലേക്ക് ആളുകൾക്ക് ഇറങ്ങാൻ മേലാത്ത രീതിയിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇത് ചെയ്തു വെച്ചിട്ട് പോയിരിക്കുന്നത് ധിക്കാരപരമായ എന്തോ വിരോധത്തിൻ്റെ പേരിലോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലയ്ക്ക് ബോധമില്ലാത്ത ഒരു സമയത്തോ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പണിയാണിത്. ഇതിലെ വാഹനം കടന്നു പോകണമെങ്കിൽ റോഡിൻ്റെ ഉയരം കൂട്ടുകയോ കലുങ്ക് പൊളിച്ച് ഉയരം കുറച്ച് പണിയുകയോ ഇനി മാർഗമുള്ളൂ. നിർമ്മാണം നടക്കുന്ന അവസരത്തിൽ നാട്ടുകാരും കരാറുകാരനും ഇതിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചെങ്കിലും എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ചില ഉദ്യോഗസ്ഥരുടെ പിടിവാശിയാണ് ഇത്തരത്തിലുള്ള വീഴ്ചയ്ക്ക് കാരണമെന്നും നാട്ടുകാർ ആരോപിച്ചു. ന്യൂസ് 18 തൊടുപുഴ. 10 വയസ്സിൽ കളരിപ്പയറ്റിൽ പെരുമയുടെ ഉയരങ്ങളിലേക്ക് ചുവടുറപ്പിക്കുകയാണ് ആലപ്പുഴയിലെ നീലകണ്ഠൻ നായർ. പ്രായത്തെ വെല്ലുന്ന കളരിമുറകളോടെ ആരെയും വിസ്മയിപ്പിക്കും ഈ കൊച്ചുമിടുക്കൻ. നിരവധി പുരസ്കാരങ്ങളും റെക്കോർഡുകളുമാണ് നീലകണ്ഠൻ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടോടെ റിപ്പോർട്ട് കാണാം. വയസ്സ് 10 അടവിലും ചുവടിലും തികഞ്ഞ മെയ്വഴക്കം. കളരിപ്പയറ്റിന്റെ ജീവിതത്തിൽ ചേർത്തുവെച്ച ആലപ്പുഴ തത്തംപള്ളി കൈലാസത്തിൽ നീലകണ്ഠനെ തേടിയെത്തുന്ന പുരസ്കാരങ്ങളും ബഹുമതികളും ഏറുകയാണ്. പ്രതിഭാധനരായ കുട്ടികളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന ന്യൂസ് 18 ബൈജൂസ് യങ് ജീനിയസിലെ ഈ ആഴ്ചയിലെ താരവും നീലകണ്ഠനാണ്. സംസ്ഥാനതലത്തിൽ സബ് ജൂനിയർ വിഭാഗം കളരിപ്പയറ്റ് ജേതാവ്. 30 മിനിറ്റിനുള്ളിൽ 422 തവണ പിന്നിലേക്ക് കരണം മറിഞ്ഞ് അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം. പറഞ്ഞു വന്നാൽ അങ്ങനെ നീളും കുഞ്ഞു നീലകണ്ഠന്റെ നേട്ടങ്ങൾ. വർഷമാകുന്നു കളരി പഠിക്കാൻ തുടങ്ങിയിട്ട്. ആലപ്പുഴ കാർമൽ അക്കാദമി വിദ്യാർത്ഥിയാണ്. തെക്കനും വടക്കനും തുളുനാടനും അടക്കമുള്ള കളരിമുറകൾ അഭ്യസിക്കുന്നുണ്ട്. എന്റെ അച്ഛന്റെ കുഞ്ഞുനാളിലെ ഏറ്റവും വലിയ ഇഷ്ടമായിരുന്നു ഈ കളരിപ്പയറ്റ് പഠിക്കണം എന്നുള്ളത്. പക്ഷെ അത് അച്ഛന് സാധിച്ചില്ല. അതുകൊണ്ട് അച്ഛൻ എന്റെ കുഞ്ഞുനാളിൽ എന്നോട് പറഞ്ഞിരുന്നു കളരിപ്പയറ്റിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് അതിനോട് താല്പര്യം തോന്നി. ഞാൻ അച്ഛനടുക്കേ പറഞ്ഞതിനെ കളരി കൊണ്ടുവിടാൻ. അങ്ങനെയാണ് ഞാൻ കളരി. പുലർച്ചെ 4 മണിക്കുണരും. 3 മണിക്കൂറാണ് കളരി അഭ്യാസം. പ്രത്യേക ഭക്ഷണക്രമമുണ്ട്. ഉറക്കം രാത്രി 8 മണിക്കുള്ളിൽ. ഇതാണ് നീലകണ്ഠന്റെ ദിനചര്യ. ഏകവീര കളരിപ്പയറ്റ് അക്കാദമിയിൽ ഗുരു ഹരികൃഷ്ണന് കീഴിലാണ് പരിശീലനം.
ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റ് ആശാന്റെ വീട്ടിൽ പോവായിരുന്നു. ആശാന്റെ പേരെന്താ? ആശാന്റെ പേര് ഗിന്നസ് സർട്ടിഫിക്കൽ എടുക്കൽ. എന്നിട്ട് ആശാന്റെ വീട്ടിൽ പോയിട്ട് അത് 1.5 വർഷം എടുത്ത് പ്രാക്ടീസ് ചെയ്തു. ബാക്ക്വേർഡ് ബാക്ക്വേർഡ് ഈ റെക്കോർഡിനുള്ളത്. എന്നിട്ട് 1 വർഷമൊക്കെ കഴിഞ്ഞപ്പം റെക്കോർഡിന് വേണ്ടി നോക്കി. റെക്കോർഡിന് നോക്കിയപ്പം അവർ പറഞ്ഞത് 30 മിനിറ്റാണ്. 30 മിനിറ്റിൽ 422 എണ്ണം ഞാൻ ചെയ്തു. പുറകിലേക്ക് ചാടി മലക്കം അറിയുവാണല്ലേ? ബാക്ക്വേർഡ് ബാക്ക്വേർഡ്. എന്നിട്ട് 422 എണ്ണം ചെയ്തു. അത് ചേർത്തല കളരിയിലെ ബ്രാൻഡായിരുന്നു. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കണമല്ലോ, ഇത്ര നേരത്തെ 4 മണിക്ക് എഴുന്നേൽക്കണം, അവൻ്റെ ആ കാര്യങ്ങളെല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും സങ്കടവുമായിരുന്നു കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കണം. പക്ഷെ അവൻ നമ്മളെ ഒന്നും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അവനെ വിളിച്ച ഉടനെ മോനെ കളരിക്ക് പോകേണ്ട എഴുന്നേക്ക് എന്ന് പറഞ്ഞാൽ ഉടനെ ചാടി എഴുന്നേക്കും, കുളിക്കും, എല്ലാ കാര്യങ്ങളും പിന്നെ അവൻ തന്നെ ചെയ്തോളും. ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടുകയാണ് നീലകണ്ഠന്റെ അടുത്ത ലക്ഷ്യം. കളരിപ്പയറ്റ് ജീവിത വഴിയാക്കാനും വിമുക്ത ഭടനും NCC ഉദ്യോഗസ്ഥനുമായ മഹേഷ് കുമാറിന്റെയും സുചിത്രയുടെയും മകനാണ്. കളരി അഭ്യാസിയാകണമെന്ന ലക്ഷ്യമാണ് മഹേഷ് കുമാർ മകനിലൂടെ യാഥാർത്ഥ്യമാക്കിയത്. സഹോദരി വൈഷ്ണവിയും നീലകണ്ഠനൊപ്പം കളരി അഭ്യസിക്കുന്നുണ്ട്. കേരളത്തിനൊക്കെ തന്നെ അഭിമാനമായ ആലപ്പുഴയ്ക്ക് അഭിമാനമായി നീലകണ്ഠൻ വളർന്നു വരികയാണ്. മോനെ എല്ലാവിധ ആശംസകളും അമ്മയ്ക്കും അച്ഛനും ഈ കുടുംബത്തിനും മോനും കേട്ടോ. ഇനി അടുത്ത ചേച്ചി കാണുമ്പോഴത്തേക്കും ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയിരിക്കുമോ? അതെ, വളരെ ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ എന്തായാലും മുന്നോട്ട് പോകുന്നത്. ഈ കുട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, News 18. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.